എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റൂ അമ്മേ. കേസ് കോടതിയിൽ എത്തുമ്പോ പത്രത്തിലും ചാനലിലും ഒക്കെ വാർത്തയാവും. പ്രതിസ്ഥാനത്ത് ജീവയാവുമ്പോ മാധ്യമങ്ങൾ ഇവിടെയും അന്വേഷിച്ചു വരും. അപ്പൊ ശ്രീയുടെ അമ്മയ്ക്ക് വലിയ ഷോക്കാവില്ലേ? അതിനു മുൻപ് പറയുന്നതല്ലേ നല്ലത്? ശരിയാ, നീ പറയുന്നൊക്കെ ശരിയാ, പക്ഷേ എനിക്ക് പറ്റണ്ടേ? പറ്റുന്നില്ല. അമ്മേ ഓർത്ത് നോക്ക്, എനിക്കോ ശ്രീക്കോ ഇങ്ങനൊരു കാര്യം പറയാൻ പറ്റുമോ? പിന്നെ അറിയാവുന്നത് അമ്മയ്ക്ക് മാത്രമാ. ഇത് കൈകാര്യം ചെയ്യാൻ അമ്മയ്ക്കേ പറ്റൂ. അല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാ നീ എന്നെ പെടുത്തിയിരിക്കുന്നത്. ഞാൻ ശ്രമിക്കാം, പക്ഷേ ഉടനെ വേണമെന്നൊന്നും നീ പറയരുത്. ഒരു രണ്ടു ദിവസത്തേക്ക് എനിക്ക് സമയം തരണം. രണ്ടുപേരും ടെൻഷൻ അടിച്ച് കരഞ്ഞിരിക്കാണല്ലോ. ഇനി ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈശ്വരമഠം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ലീഗൽ അഡ്വൈസറായി കാവ്യേച്ചിയോ വക്കീലിനോ നിയമിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാം. അപ്പൊ രണ്ടാൾക്കും ജോലിയാവുമല്ലോ. ഞങ്ങൾക്ക് ജോലി പോയ കാര്യം നീ എങ്ങനെ അറിഞ്ഞു? ഇതൊക്കെ ഞാൻ സാറ്റലൈറ്റ് വഴി പിടിച്ചെടുക്കില്ലേ. എന്റെ നെറ്റ്വർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? പിന്നെ സാറ്റലൈറ്റ് കൊഞ്ചത്തെ കാര്യം പറയണേ. ഞാൻ എന്റെ ഫ്ലൈയിങ് മെഷീനിൽ വന്നിറങ്ങിയപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയോ? വക്കീൽ അവിടെ കൊരങ്ങ് ചെത്ത കുറവനെ പോലും ഇങ്ങനെ ഇരിക്ക. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞില്ല. പിന്നെ ഞാൻ കിള്ളി കിള്ളി ചോദിച്ചപ്പോ സംഗതി പുറത്തു വന്നു. നീ വിഷമിക്കാനടി ചേച്ചി, ലീഗൽ അഡ്വൈസർ പോസ്റ്റിന്റെ കാര്യം ഞാനിന്ന് തള്ളിയതാണെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ എന്റെ ജോലിയുണ്ടല്ലോ. പയ്യെ പയ്യെ സദാശിവം വക്കീലിന്റെ ജൂനിയേഴ്സ് അങ്ങ് സീനിയേഴ്സ് ആയാ മതി. ഈശ്വരമഠം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കേസുകൾ വാദിക്കുന്നത് ആരാണോ ആവോ. ഒരു മുട്ടും പണിയോ തയ്യാള പുറത്താക്കിയാലോ. നീ നിന്റെ ചേച്ചിക്ക് കേസുണ്ടാക്കാൻ നിക്കല്ലേ, പോയി വേഷം മാറിയിട്ട് വന്നാ, വേണമെങ്കിൽ ചായ ഇട്ടു തരാം. അപ്പൊ ഇവിടെ ചായ മാത്രമേ കഴിക്കാനൊന്നുമില്ലേ? പോയി കുളിച്ചിട്ട് വാടി. വിശക്കുന്ന അമ്മ എന്തെങ്കിലും താ. പോയി കുളിച്ചിട്ട് വാ, അന്നേരം ആലോചിക്കാം കടിയും വടയും വേണോന്ന്. ഒരു ഈശ്വരമഠവും ജീവേ, ആ കമ്പനിയിലാണല്ലോ ഇവിടെ ജോലിക്ക് പോകുന്ന ഓർക്കുമ്പോ നെഞ്ചിൽ കൊളുത്തി പിടിക്കുന്ന വേദനയാ. ജീവ കമ്പനിയിലേക്കൊന്നും വരാറില്ലെന്ന് അവള് പറഞ്ഞേ. അയാളുടെ കണ്ണിൽ പെടാത്തടത്തോളം കാലം സേഫാ. അങ്ങനെ സമാധാനിച്ചിരിക്കാൻ ഞാനിപ്പോ. നീ നോക്കിക്കോ, ശാരദയോട് ഈ വിഷയം ഞാൻ പറഞ്ഞു കഴിഞ്ഞാ ശ്രീകുട്ടിക്ക് പറ്റിയ ചതിയെ കുറിച്ച് ഇവളോട് ഞാൻ പറയും. അതോടെ തീർന്നോളും. ആ വൃത്തികെട്ടവനോടുള്ള ആരാധനയും അവിടെ ജോലിക്ക് പോക്കും. അതെ അമ്മ, എത്രയും വേഗം ശ്രീയുടെ അമ്മയോട് കാര്യം പറയാൻ നോക്ക്. പറയണം. എനിക്ക് തോന്നുന്നതേ നല്ല രാശിയുള്ള സ്ഥാപനമായിരിക്കുന്ന പേരും ബോർഡും ഒന്നുമല്ല പ്രശ്നം. നിലനിൽപ്പ, ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കണം എങ്ങനെയും. പിടിച്ചു നിൽക്കണമെന്നല്ല ശ്രീത്തെ, പൊരുതി കേറണം എന്നാ നീ പറയേണ്ടത്. അക്കാര്യത്തിലെ എന്റെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാവും. പക്ഷേ ഒരു കാര്യം കൂടെ നീ ഓർമ്മിക്കണം. ജോലി നഷ്ടപ്പെട്ട നിയുക്ത വരനും വധുവും കൂടെ ചേർന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അതിനൊരു മറുവശം കൂടെ ഉണ്ട്. അതോടെ നീയും കാവ്യം തമ്മിലുള്ള ബോണ്ടേ ഒന്നുകൂടെ ഒന്ന് മുറുകും. ഇപ്പം നിങ്ങൾ തമ്മിലെ ഒരു മോതിരത്തിൻ്റെ ബന്ധം മാത്രമേ ഉള്ളൂ. എപ്പം വേണമെങ്കിലും അഴിച്ചു വയ്ക്കാവുന്ന ഒരു റിലേഷൻഷിപ്പാ അത്. പക്ഷേ കരിയർ പാർട്ട്നേഴ്സായി നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫ് പാർട്ട്നർഷിപ്പിലേക്ക് വലിയ ദൂരം ഉണ്ടാവില്ല. കീർത്തി നിനക്ക് എന്നേക്കും വേണ്ടി മറക്കേണ്ടി വരും. ഒരു കീർത്തി നിനക്ക് വേറൊന്നും പറയാനില്ല. അപ്പോ നിനക്ക് കീർത്തിയെ കല്യാണം കഴിക്കണ്ടേ? വിനോദേ പ്ലീസ്, തൽക്കാലം അതേക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. ശ്രീകുട്ടിയുടെ പ്രശ്നം പരിഹരിക്കാതെ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ എനിക്കാവില്ല.
ശ്രീകുട്ടിയുടെ പ്രശ്നം. അവക്ക് എന്താടാ കുഴപ്പം? അത് പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞത് അവളുടെ കല്യാണക്കാരത്തെ കുറിച്ചാ. എടാ, നിന്റെ വിഷ്ണു ഉമ്മാവന്റെ മോൻ അവളെ കല്യാണം കഴിക്കുന്നല്ലേ പറഞ്ഞത്. 4 മാസം കഴിഞ്ഞ് 2 കല്യാണം കൂടെ ഒരുമിച്ച് നടത്താന്നല്ലേ എന്ന് തീരുമാനിച്ചത്. പിന്നെന്താ? അതെ, എന്നാലും നിന്റെ ടെൻഷന്റെ കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ശ്രീകുട്ടിയെ കെട്ടിക്കാൻ വെച്ചിരുന്ന കാശെടുത്തല്ലേ നീ ഇവിടുത്തെ കടം തീർത്തത്. ഇനി കയ്യിലൊന്നും ഇല്ലല്ലേ. കല്യാണ ചിലവ് ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ സേതുവിന്റെക്കും അറിയാവുന്നതല്ലേ ഇതൊക്കെ. 4 മാസത്തിനകം അവര് തിരിച്ചു തരാതിരിക്കില്ലടാ. പിന്നെ ഒരു കാര്യം, ശ്രീകുട്ടിയുടെ കല്യാണവും നിന്റെ കരിയറും കൂടി എന്തായാലും കൂട്ടിക്കെട്ടണ്ട. കാരണം നിനക്ക് നിന്റെ കരിയർ തുടർന്ന് കൊണ്ടുപോയി പറ്റും. കാവ്യക്കും അങ്ങനെ തന്നെ. അതുകൊണ്ടല്ലേ ഒരുമിച്ച് ജോലി ചെയ്യാന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. എടാ സമ്മതിച്ചു. പക്ഷെ അതിനു മുമ്പ് കീർത്തിയാണ് നീ സ്നേഹിച്ചെന്ന് അവരോട് തുറന്നു പറയണം. ശ്രീതേ, ആദ്യം ദാമ്പത്യം, പിന്നീടുള്ള പ്രൊഫഷൻ. സോറി, തൽക്കാലം എനിക്ക് പ്രൊഫഷനാണ് മുഖ്യം. പിന്നെ നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഞാനും കാവ്യയും തമ്മിലുള്ള പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ കേസ് ഞങ്ങൾ ഏറ്റെടുത്തു. പ്രതിഭാഗത്തിന് വക്കീൽ നോട്ടീസ് വായിച്ചു കഴിഞ്ഞു. വക്കീൽ നോട്ടീസ് കണ്ട് ഒത്തുതീർപ്പിന് തയ്യാറായാൽ അയാൾ കൊള്ളാം, അല്ലെങ്കിൽ എൻ്റെയും കാവ്യയുടെ ആദ്യത്തെ കേസ് കോടതിയിലെത്തും. നിയമത്തിൻ്റെ ലോകത്ത് ഞങ്ങളുടെ വ്യക്തിമുദ്ര പതിക്കപ്പെടുന്ന ഒന്നാവും അത്. ഞാൻ ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മിയുടെ ചെറുമകൻ കണ്ണൻ. ലക്ഷക്കണക്കിന് ആരാധകരുടെ പ്രിയപ്പെട്ട താരം ജീവ ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിയെ അഭിനയിക്കാൻ അവസരം കൊടുക്കാമെന്നും പറഞ്ഞ് പ്രലോഭിപ്പിച്ചെന്ന്. അവൾക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി കൊടുത്ത് പീഡിപ്പിച്ചെന്ന്. അവള് ഗർഭിണിയാണെന്ന്. ഞാൻ അവളെ വിവാഹം കഴിക്കണോത്രേ. നീ ഒരൊറ്റൊരുത്തം കാരണം ഇതൊക്കെ സംഭവിച്ചത്. എടാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു ചെയ്തില്ലെന്ന്? നീ ചെയ്തു. എന്തിനാടാ നീ അവളെ എന്റെ മുന്നിൽ കൊണ്ടുവന്നത്? അതുകൊണ്ടല്ലേ ഞാൻ ഈ ചീത്തപ്പേരൊക്കെ കേൾക്കേണ്ടി വന്നത്. അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് ആ പെണ്ണിന്റെ പിന്നാലെ നടന്നപ്പോ ശല്യം തീരട്ടെ എന്ന് കരുതിയാ ഞാനവളെ ഏട്ടനെ പരിചയപ്പെടുത്തിയത്. ഇത്രയും വലിയ കള്ളക്കഥകൾ പ്ലാൻ ചെയ്തിട്ട് അവൾ വന്നെന്ന് ഞാൻ അറിഞ്ഞില്ല ഏട്ടാ. ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കൊടുക്കാന്നൊക്കെ ആരോപിച്ച എന്റെ ഏട്ടൻ എന്താ അത്ര ദുഷ്ടനാണ്? ആരും വിശ്വസിക്കില്ല ഏട്ടാ ഇതൊന്നും. അവള് വന്ന ദിവസം ഞാനവളെ കണ്ടു. ആ ക്യാരക്ടറിന് ശരിയാവില്ല എന്ന് നിന്നോട് പറഞ്ഞിട്ട് ലൊക്കേഷനിലേക്ക് പോയി. അത് കഴിഞ്ഞ് നീ അറിയാത്തൊന്നും ചെയ്തില്ലല്ലോ. ഏട്ടൻ എന്നെ സംശയിക്കാണോ? ആർക്കും എന്നെ വേണ്ട. അച്ചമ്മക്കെന്നെ കാണുന്നത് ദേഷ്യമാണ്. അമ്മയ്ക്കും ശിവാനിക്കുമൊക്കെ കഴിവ് കേട്ടവനെന്ന് പരിഹാസവും. ആകപ്പാടെ എന്നെ സ്നേഹിക്കുന്നത് ഏട്ടൻ മാത്രം. ആ ഏട്ടനും എന്നെ സംശയിച്ച ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല ഏട്ടാ. എനിക്ക് നിന്നെ സംശയമൊന്നുമില്ലടാ. എന്റെ കുഞ്ഞ അനിയനല്ലേ നീ. എന്റെ ടെൻഷൻ കാരണം അറിയാതെ നാവിന്ന് വീണുപോയൊരു ചോദ്യം. നീ പൊറുക്ക്. ചന്തുവിനെ കൊണ്ട് അവളൊന്ന് വരട്ടെ. ഒതുക്കാന്ന് കരുതിയതാ. ഏട്ടൻ വേണ്ടെന്ന് പറഞ്ഞോണ്ടാ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. സാരമില്ലടാ, ഈ ഭീഷണി നേരിടാൻ തന്നെയാ എന്റെ തീരുമാനം.
ഏഴ് ദിവസത്തിനകം മറുപടി കൊടുത്തില്ലെങ്കിൽ കോടതിയിൽ പോകുന്ന വക്കീൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മറുപടി കൊടുക്കുന്നില്ല, അവർ കോർട്ടിൽ പോട്ടെ. കോർട്ടിൽ പോയാൽ മീഡിയ അറിയില്ലേ, അവർ വെറുതെ ഇരിക്കും ഏട്ടാ, ഇമേജ് പോവില്ല. തൽക്കാലത്തേക്ക് ആരാധകരുടെ മുന്നിൽ ഞാൻ വെറുക്കപ്പെട്ടവനാവും, പക്ഷേ അവസാനത്തെ വിജയം എനിക്കൊപ്പം ആവും, ഉറപ്പാണ്. കോടതിയിൽ അവരാവശ്യപ്പെടുന്നതിന് മുമ്പേ ഞാൻ ഡി എൻ എ ടെസ്റ്റിന് ആവശ്യപ്പെടും. അവള് പ്രസവിക്കുന്നതുവരെ കാത്തിരുന്നാ മതിയല്ലോ. കുഞ്ഞ് ജനിച്ച് എന്റെയും അതിന്റെയും ഡി എൻ എ ടെസ്റ്റ് ചെയ്യുന്നതോടെ ഞാൻ നിരപരാധിയാണെന്ന് എല്ലാവർക്കും ബോധ്യം. തള്ളിപ്പറഞ്ഞ ആരാധകർ എന്നെ നെഞ്ചിലേറ്റു. ഏട്ടൻ നിരപരാധിയാണെന്ന് തെളിയുന്നതോടെ അവരെന്റെ നേർക്ക് തിരിഞ്ഞാലോ? ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം ഡി എൻ എ ടെസ്റ്റിൽ ഞാൻ നിരപരാധിയാണെന്ന് തെളിയുന്നതോടെ കുറ്റവിമുക്തമാകുന്നത് നമ്മുടെ ഡി എൻ എ ആണ്, അതായത് എന്റെ കുടുംബവും പാരമ്പര്യവും മുഴുവൻ. എന്നുവെച്ചാ എനിക്ക് മനസ്സിലായില്ല ഏട്ടാ. ആ, നിനക്ക് ഓർമ്മയില്ലേ ഡി എൻ എ ടെസ്റ്റ് പ്രമേയമാക്കി ഞാനൊരു സിനിമ ചെയ്തത്? എന്തായിരുന്നു എന്റെ പേര്? ആ, ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ. ആ പടത്തിന്റെ സമയത്ത് ഡി എൻ എ ടെസ്റ്റിനെ കുറിച്ച് വിശദമായി ഞാനൊരു ഡോക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു. എന്റെ ഡി എൻ എ സാമ്പിളും പിറക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ സാമ്പിളും കൂടി പരിശോധിക്കുമ്പോൾ ഫലം നെഗറ്റീവായിരിക്കട്ടെ, അതായത് ഞാനല്ല കുഞ്ഞിന്റെ അച്ഛനെന്ന് തെളിഞ്ഞു. എന്നാലും യഥാർത്ഥ അച്ഛന് എന്റെ ഡി എൻ എയുമായി എന്തെങ്കിലും സാമ്യമുണ്ടെങ്കിൽ റിപ്പോർട്ടിൽ അത് സൂചിപ്പിക്കും. എന്റെ അനിയനാണ് ആ കുഞ്ഞിന്റെ അച്ഛനെങ്കിൽ ഡി എൻ എ ടെസ്റ്റിൽ അത് കൃത്യമായി തെളിയും. എന്തിന്? നീയാണ് കുഞ്ഞിന്റെ അച്ഛനെങ്കിൽ റിപ്പോർട്ട് വരുന്നത് എങ്ങനെയായിരിക്കുമെന്നറിയോ? പരിശോധിക്കപ്പെട്ടയാൾ കുഞ്ഞിന്റെ അച്ഛനല്ലെങ്കിലും ഇയാളുടെ പിതാവിന് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച മകനാണ് ഈ കുട്ടിയുടെ അച്ഛൻ. അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. കേസ് കൊടുത്തവർക്കറിയാലോ ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ ആരോപണം കള്ളമാണെന്ന് തെളിയുമെന്ന്. അവര് നാണം കെട്ട് പിന്മാറും, നീ നോക്കിക്കോ. ഒരു റിസ്ക് എടുക്കണം. ചന്ദുവിനെ രംഗത്ത് ഇറക്കുന്നല്ലേ ബുദ്ധി. വേണ്ട, കേസുമായി അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ തൽക്കാലം അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കാനാ എന്റെ തീരുമാനം. ഡി എൻ എ റിസൾട്ട് അറിയുന്നതോടെ ആരാധകരുടെയും പ്രേക്ഷകരുടെയും ഇടയിൽ ഒരു സഹതാപ തരംഗം തന്നെ ഉണ്ടാവും. പിന്നെ എന്റെ ജനപ്രീതിയില് ഒരു ഇടിവുണ്ടാക്കാൻ ആർക്കും കഴിയില്ല. ഇടയ്ക്കൊരു ഷോർട്ട് ബ്രേക്ക് നല്ലതാ, ഒരു ഹോളിഡേ. അച്ഛമേം കൂട്ടി നമുക്കൊന്ന് ലോകം ചുറ്റടാ. ഏ, സാറ് ആ പെണ്ണിന്റെ മരണ വാർത്ത പറയാനേ വിളിക്കുന്നു പറഞ്ഞതാ. ഇതുവരെ ഒന്നും ചെയ്യാൻ തനിക്ക് പറ്റില്ല. ഞാൻ ആ വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ട് സാറേ. ആ വീട് നിറയെ ആൾക്കാരാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? കണ്ണു വെട്ടിച്ച് കയറാൻ വലിയ പാടാ. തന്നെ കൊണ്ട് പറ്റിലേക്ക് തുറന്നു പറ, വേറെ ആളെ ഇറക്കാൻ എനിക്കറിയാം. വേണ്ട സാറേ, ഇന്ന് തന്നെ അവളുടെ കാര്യം ഞാൻ തീർത്തിരാം. ഒരു ദിവസം കൂടെ ഞാൻ തരൂ. അവളുടെ ഏട്ടൻ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുക. ഡി എൻ എ ടെസ്റ്റിന് എങ്ങാനും കോടതി ഉത്തരവിട്ടാ നിന്റെ ജീവസാറ് പെടും. അത് വേണോ? ഇല്ല സാറേ, ജീവസാറിന് ഒന്നും സംഭവിക്കില്ല, ചന്തു സമ്മതിക്കില്ല. എങ്കിൽ നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ആ പെണ്ണിനെ അങ്ങ് തീർത്തേക്കണം. ഇത് ഞാൻ നിനക്ക് തരുന്ന ലാസ്റ്റ് ചാൻസാ. ശരി സാർ. ഇന്ന് ലീവാണെന്ന് സാറിനോട് പറഞ്ഞിരുന്നല്ലോ, മോളുടെ കൂടെ എവിടെ പോവാൻ വേണ്ടി. സോറി, ഞാനത് മറന്നു. ഇതൊന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കേ സാർ.
കോൺസിൽ വന്ന ഫയൽസിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് സർ. കീർത്തി ക്യാബിനിലേക്ക് ഒന്ന് വാ. ഞാൻ വരുന്നതിന് മുമ്പുള്ള സമയത്തെ പ്രശ്നങ്ങളെ സാർ ഇതൊക്കെ. പാസ്റ്റ് ഈസ് പാസ്റ്റ്, നമുക്ക് വർത്തമാനകാലത്തിലേക്ക് വരാം. ഈശ്വരമഠം സിനിമാസിനെ ചതിക്കാൻ കീർത്തി എത്ര രൂപ കൈക്കൂലി വാങ്ങി? കൈക്കൂലിയോ? ഞാനോ? അതെ, കഴിഞ്ഞ രണ്ടു പ്രാവശ്യവും മൾട്ടിപ്ലക്സ് ലേലത്തിന് കൊട്ടേഷൻ തയ്യാറാക്കിയിരുന്നത് കീർത്തിയായിരുന്നു. എനിക്കും തനിക്കും മാത്രമേ കോട്ടിലെ എമൗണ്ട് എത്രയാണെന്ന് അറിയാമായിരുന്നുള്ളൂ. രണ്ടു തവണയും ശബരി സിനിമാസ് ആയിരുന്നു നമ്മുടെ എതിർ ഗ്രൂപ്പ്. നമ്മളെക്കാൾ വെറും 100,000 രൂപ കൂടുതൽ വെച്ച് കൊട്ടേഷൻ കൊടുത്തു. ഈ ഓഫീസിലെ ഒരാൾ വിചാരിച്ചാലേ നമ്മുടെ കോട്ടയുടെ എമൗണ്ട് അവർക്ക് കിട്ടൂ. ചതിച്ചതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം സർ. ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എനിക്ക് പുറമെ എമൗണ്ട് അറിയാവുന്നത് കീർത്തിക്ക് മാത്രമായിരുന്നു. താനത് അവർക്ക് ചോർത്തി കൊടുത്തു. ഒരിക്കലും ഞാനങ്ങനെ ചെയ്തിട്ടില്ല. സാറൊന്ന് ആലോചിച്ച് നോക്കിയേ, അന്നം തരുന്ന കമ്പനിയെ ഞാനെന്തിനു ചതിക്കണം? പണത്തിന് വേണ്ടി സ്വന്തം ഓഫീസിൽ സ്പൈ വർക്ക് നടത്തി ഓപ്പോസിറ്റ് ഗ്രൂപ്പിന് ചോർത്തി കൊടുക്കുന്നവരുടെ എല്ലാവരുടെയും ലക്ഷ്യം അവർ വച്ച് നീട്ടുന്ന നക്കാപ്പിച്ചയ. എളുപ്പവഴിയിൽ പണം ഉണ്ടാക്കാനുള്ള കുറുക്കു വഴിയായി നീ ഇതിനെ കണ്ടു. ഈ ജോലി അത്യാവശ്യമാണെന്ന് നീ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക ഞെരുക്കമുള്ളത് കൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞെന്നുള്ളത് എനിക്കറിയാം. അതേ സാമ്പത്തിക ഞെരുക്കം കൊണ്ട് തന്നെ നീ കമ്പനിയുടെ രഹസ്യം ചോർത്തി പുറത്തു കൊടുത്തു. ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇത്തിരി കാശിന് വേണ്ടി ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ ഒറ്റക്കൊടുക്കുന്നവളല്ല ഞാൻ, കുടുംബത്തിൽ പറഞ്ഞവളാ. കുടുംബ മഹിമയൊന്നും നീ പറയണ്ട. ഒരു കോമ്പൻസേഷൻ വ്യവസ്ഥയിലല്ലേ നീ ജോലി കയറിയത്? നല്ല കുടുംബത്തിൽ പിറന്ന ആരെങ്കിലും ആക്സിഡന്റ് കേസ് ഒതുക്കാൻ ജോലി ചോദിക്കോ? വളഞ്ഞ വഴിയിൽ കൂടി ജോലിക്ക് കയറി നീ ജോലി ചെയ്ത് സമ്പാദിക്കുന്നതും വളഞ്ഞ വഴിയിൽ കൂടി തന്നെയായിരിക്കും. അതോർക്കാതെ നിനക്ക് ഈ ഓഫീസിൽ അർഹിക്കാത്ത സ്ഥാനം നൽകിയ ഞാനാണ് ഫുൾ. ആക്സിഡന്റിന് കോമ്പൻസേഷനായി ഞാൻ ആവശ്യപ്പെട്ടതല്ല സാർ ഈ ജോലി. ഞാൻ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ശിവേട്ടൻ ഇങ്ങോട്ട് ഓഫർ ചെയ്തതാ. അതിന്റെ പേരിൽ എന്റെ കുടുംബത്തെ പോലും സാർ കൊച്ചാക്കി. എന്ത് ശിക്ഷയും തന്നോളൂ സാർ, ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. പക്ഷേ വീട്ടുകാരെ പരിഹസിക്കരുത്. എന്റെ നാവിൽ നിന്ന് വീണുപോയൊരു വാക്കിന്റെ പേരില് നീ സെന്റിമെന്റ്സ് നടക്കണ്ട. ഒരു കാര്യം കൂടി നിന്നോട് എനിക്ക് പറയാനുണ്ട്. രണ്ടു തവണയാ നീ ഈശ്വരമണം സിനിമാസിനെ ചതിച്ചത്. ആദ്യത്തെ പ്രാവശ്യം നിന്റെ ലക്ഷ്യം ഫലിച്ചു, ആ ലേലം കൈയിൽ നിന്ന് പോയി. പക്ഷേ ഇന്നലെ ഞാൻ നേടി. നീ ചതിക്കുന്ന തോന്നൽ ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ട് ഈശ്വരമണം സിനിമാസിന് പുറമേ ഞാൻ വ്യക്തിപരമായ പേരിലും ഒരു കൊട്ടേഷൻ കൊടുത്തിരുന്നു. 500,000 രൂപ കയറ്റി വെച്ച ആ കൊട്ടേഷൻ എനിക്ക് തന്നെ കിട്ടി. അതോടെ നിനക്ക് കിട്ടാനുള്ള കമ്മീഷൻ അങ്ങ് പോയി. സാർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കമ്പനിയുടെ ഈ നേട്ടത്തില് ഞാൻ സന്തോഷിക്കുന്നു സാർ. മേ കമിങ് സാർ? യെസ്. ഈശ്വരമണം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉയർച്ചയിലും താഴ്ചയിലും നീ ഇനി സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ഒന്നും വേണ്ട. യു ആർ ഡിസ്മിസ്ഡ് ഫ്രം ദ സർവീസ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ്. യു ആർ ഡിസ്മിസ്ഡ് ഫ്രം ദ സർവീസ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ്. Take this. HR-ൽ പറഞ്ഞ കോമ്പൻസേഷൻ എന്താന്ന് വെച്ചാ കൊടുത്തു വിട്ടേക്ക്. ഓക്കേ സർ. ചെയ്യാത്ത തെറ്റെന്നാ സാറിനെ പറഞ്ഞു വിടുന്ന. ഓർത്തോ, ഒരു ദിവസം ഈ നിമിഷത്തെ കുറിച്ച് ഓർത്ത് സാറ് വിഷമിക്കും, വല്ലാതെ വിഷമിക്കും. Thank you.
നീ എന്നെ എന്താ വെല്ലുവിളിച്ചത്? എന്നെ ചുവരിൽ തേക്കുവെന്ന് അല്ലേ? ഇപ്പോ ആരാ ശരിക്കും തേങ്ങത്? കോമ്പൻസേഷനായി 3 മാസത്തെ ശമ്പളം HR-ൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ നിനക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കിട്ടും. കമ്പനിയെ ചതിച്ചതിന്റെ പേരിൽ ഡിസ്മിസ് ചെയ്തതാണെന്ന് അതിൽ വ്യക്തമായിട്ട് എഴുതാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റ് കാണിച്ച ലോകത്ത് ഒരു കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടില്ല. എനിക്ക് കിട്ടേണ്ട പോസ്റ്റ് കുറെ കാലത്തേക്കെങ്കിലും തട്ടിയെടുത്തതിന്റെ പേരിൽ നീ നിന്റെ ജീവിതകാലം മുഴുവൻ പശ്ചാത്തപിക്കേണ്ടി വരും. കുറെ നാളായാലും വിളിച്ചിട്ട്. സിദ്ധുവിന്റെ പെറ്റായതോടെ എന്നെ മറന്നു അല്ലേ? ഞാൻ ആരുടെയും പെറ്റല്ല ശിവേട്ട. സിദ്ധാച്ചാറിന് എന്നെ വെറുപ്പാ. എന്താ കീർത്തി, എന്തു പറ്റി? സാറിനെ ഓഫീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. ഡിസ്മിസ് ചെയ്തെന്നോ? എന്തിന്? മൾട്ടിപ്ലക്സ് ലേലത്തിൽ നമ്മുടെ കമ്പനി കോച്ച് ചെയ്ത എമൗണ്ട് ഞാൻ എതിർ കമ്പനിക്ക് പറഞ്ഞു കൊടുത്തെന്നാ സാറ് പറയുന്നത്. സത്യമായിട്ടും മൾട്ടിപ്ലക്സിൽ പോയി സിനിമ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഈ ബിസിനസിനെ കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞൂടാ ശിവേട്ട. ആരാ നമ്മുടെ എതിർ ഗ്രൂപ്പ് എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ എങ്ങനെയാ കമ്പനി ചതിക്കുന്ന ശിവേട്ടനൊന്ന് പറ. എനിക്ക് മനസ്സിലാവുന്നു കീർത്തി, താൻ കരയാതെ. കരയാതിരിക്കുന്ന എങ്ങനെയാ ശിവേട്ട? ഇത്രയും വലിയ കമ്പനി ഞാൻ ആദ്യമായിട്ട് കാണുന്നതന്നെ ഇവിടെ വന്നപ്പോഴാ. ഈ സാലറി പോലും പൂർണ്ണ തൃപ്തിയാങ്ങ്. അങ്ങനെയുള്ള ഞാൻ ഇത്തിരി കാശിന് വേണ്ടി ഇത്ര വലിയ ദ്രോഹം ചെയ്യുന്ന ശിവേട്ടന് തോന്നുന്നുണ്ടോ? വിഷമിക്കാതെ, താൻ ഏട്ടനെ കണ്ടൊന്ന് സങ്കടം പറഞ്ഞാ മതി. സിദ്ധുവിനൊക്കെ ഏട്ടൻ വിളിച്ച് പറഞ്ഞോളൂ. എനിക്ക് ജീവസാറിനെ ഇന്ന് തന്നെ ഒന്ന് കാണാൻ പറ്റോ? ശിപ്പിച്ചു കുറച്ച് വർഷം മരിച്ചു തന്നിട്ട് നിങ്ങളുടെ പോയി ചത്തോടായിരുന്നു.